അപ്പൊ എല്ലാവർക്കും നിസാംസ് വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ചെറിയൊരു വീഡിയോ ആണ്. ഞാൻ അമ്മി പ്രതീഷ് ഭായ്. അപ്പോൾ ഞങ്ങൾ ഫിഷിങ്ങിന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇറങ്ങിയതിന് ശേഷം മീൻ കിട്ടിയതിന് ശേഷമാണ് ഇൻട്രോ പറയുന്നത്. അത് വേറൊന്നും അല്ല, ഇതിൻ്റെ ഇടയിൽ ഇവൻ എൻ്റെ കാലയിൽ ഒരു ചെമ്പല്ലീനെ ലാൻഡ് ചെയ്തിട്ട് ഭാഗ്യത്തിന് ഹുക്ക് കയറിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു വഴക്കൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് വ്ളോഗ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒരു മീൻ കിട്ടി. പിന്നെ ആ മീനിൻ്റെ പുറകെ ഒരു വരാൽ, പിന്നെ അങ്ങനെ കുറച്ച് നല്ല രസമുള്ള മുഹൂർത്തങ്ങൾ കിട്ടിയപ്പോഴത്തേക്കും അതൊരു ചെറിയൊരു വ്ളോഗാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാവർക്കും ഫിഷിംഗ് വ്ളോഗാണ് കൂടുതൽ ഇഷ്ടമെന്ന് എനിക്കറിയാം. അപ്പോൾ അതൊക്കെ കാരണം ഇത് കുഞ്ഞു വ്ളോഗ്. അപ്പോൾ വീഡിയോയിലേക്ക് നേരെ പോവാം. ഇപ്പോൾ പ്രതീക്ഷ ഭായിക്ക് മീനടിച്ചു. അതിൽ രസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ അമ്മി വന്ന് അതിൻ്റെ ഹാൻഡിൽ തിരിച്ച് റൈറ്റിലേക്ക് ഇട്ടു. പ്രതീക്ഷ ഭായി ഞാനും ഒക്കെ ലെഫ്റ്റ് ഹാൻഡേഴ്സാണ്, അതായത് നമ്മൾ റീൽ ചെയ്യുന്നത്. എങ്ങനെയുണ്ട് പ്രതീക്ഷ ഭായി, എങ്ങനെയെങ്കിലും കടിപ്പിക്കാമല്ലോ? എഞ്ചിൻ ഓഫല്ലേ? അടിപൊളി ചെമ്പല്ലിയാണ് കിട്ടിയേക്കണേ. ഈ ചെമ്പല്ലിനെ കാണിച്ച് കാണിച്ച് എനിക്ക് നാണോ കാലയ്ക്ക് എന്തോ നാടാ മീൻ. നിനക്ക് അത് കണ്ടിട്ട് നിനക്ക് വേറെ എന്തോ ഒരു സ്ഥലമുണ്ട് മീൻ പിടിക്കുന്ന. പാൻറ് നൊത്ത് ഇപ്പുറത്ത് കയറി. ഇവൻ പിടക്കാതിരിക്കണേ ദൈവമേ. എടാ എന്തെങ്കിലും കാണിക്ക നീ. അതിൽ ഇപ്പർ എടുത്ത അതിന്റെ വായിലിട്ട് കാലയിലൊക്കെ കുത്തിട്ട് അവനൊന്ന് പിടച്ചാൽ സോമൻ സിനിമ മറ്റേ സിനിമയില് പറഞ്ഞ പോലെ ഒച്ച വെച്ചിരുന്നെങ്കിൽ അടിയിലത്തെ കേറിട്ടില്ല. അത് ഇപ്പൊ കേറി സമാധാനം ഇങ്ങനെ വലിയൊരു വഴക്കിന് ശേഷം ചെമ്പല്ലിയെ അതിവിദഗ്ധമായിട്ട് ഊരി. എന്റെ പാൻറ്റ് കയ്യിൽ കാര്യമായിട്ട് കയറിയില്ല, പക്ഷെ രണ്ടാമത് ഞാൻ ഒച്ച വെച്ചില്ലായിരുന്നെങ്കിൽ ഇവൻ കുത്തി കയറ്റിയാണ്. ഇച്ചിരി കൂടി പറഞ്ഞിരുന്നെങ്കിൽ നീ എന്നെ തല്ലുമായിരുന്നല്ലോടാ. എന്റെ കാലയിൽ ഉക്കും കയറ്റിയിട്ട് അരിയും തിന്ന് ആശാസിച്ച് ഞാൻ കടിച്ച എന്നിട്ടും പൂച്ചക്ക് മുറുകുറുപ്പെന്ന് പറഞ്ഞാലോ. അതായത് ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉക്കറുമൂറോ കാര്യങ്ങളോ ഒന്നുമില്ല. കളിച്ച് 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 ടൂൾ കിറ്റ് ഒന്നും ഇല്ലാത്ത അവസ്ഥ. ആ അമ്മി ബാഗ് എടുത്തില്ല, എന്റെ ബാഗ് വേറെ. നമുക്കൊരു കോമൺ ആയിട്ടൊരു പരിപാടിയാണ് അമ്മി, നമുക്കൊരു നല്ലൊരു ബോക്സ് ചെയ്തേക്കാം. എന്നിട്ട് ഈ ലൂർസ് കറക്റ്റ് ആയിട്ട് വെച്ച് ബേസിക് ആയിട്ടുള്ള സാധനം മറ്റേ കിറ്റ് എല്ലാ കാര്യങ്ങളും ഇവിടെ വെച്ചിട്ടല്ലേ പോയത്. അമ്മിക്ക് മീനടിച്ചു. വീട്ടുണ്ടാടാ, കളം ചെയ്യണം, കളം ചെയ്യണം. ഞാൻ ബോട്ടിങ് അടുപ്പിക്കാനായിട്ടേ പക്ഷെ ഇത് മോളി കൂടിയല്ലേ അവനെ. മീൻ അധികം താന്നിട്ടില്ല. വാളയാ? വാളയല്ല, ഒന്നല്ലേ വരാല് അല്ലെങ്കിൽ കാളാഞ്ചി. കാളാഞ്ചിയാണോ? ഗൈസ് ഇപ്പൊ ഒരു കാളാഞ്ചി എനിക്ക് പുറകെ വന്നിട്ട് പോയേ ഉള്ളൂ. അപ്പൊ ചെമ്പല്ലിയാ? അയ്യോ അവന്റെ പുറകെ ഒരു ഒരു പൊന്നം വരാൻ. എടാടാ മാറിക്കോടാ. ഇതിന്റെ പുറകെ വന്ന് വരാലോ കണ്ണിനെ വിഴുങ്ങി അത്രയില്ല, വലിയൊരു വരാല്. അതല്ല അവൻ 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 എന്താ വിചാരിക്കണെന്നറിയാ വരാലി. ഇവൻ എന്തോ കോള് കിട്ടിയിട്ടുണ്ടാവും, അതുമായിട്ട് പാഞ്ഞു പോവുക. ഇവിടെ ഒന്ന് പറഞ്ഞു
ഇപ്പൊ അമ്മിക്ക് ഇപ്പൊ അമ്മിയുടെ എന്റെ പഴയ കാളാഞ്ചി പൊടി മറ്റേ മറ്റേതില്ലേ സബിൽ ബായിൽ നിന്ന് കിട്ടിയ മറ്റേ ലൂറിട്ടവർ ഇല്ലായിരുന്ന അത് വെച്ച് എടുക്കാൻ നേരത്തെ തന്നെ ലിപ്പ് ഒടിഞ്ഞു പോണ ഒരു പരിപാടി ഇല്ലായിരുന്ന ഇത് മറ്റേ ഇത് ബാലിസോങ് മിന്നോ നീ റിവേഴ്സ് എടുക്കണം ഒന്ന് ഓർഡറാക്ക ഇത് നമ്മുടെ തന്നെ ലൂറ ഇത് എത്ര കൊല്ലം മുമ്പ് പോയത് കൊറേ നാളായി രണ്ടു വർഷം മൂന്ന് വർഷം രണ്ടാമത്തെ അതിനെ വെള്ളത്തിൽ പോയിട്ട് കിട്ടണം രണ്ടു കൊല്ലം മുമ്പ് അമ്മിയുടെ കാണാതെ പോയതല്ലാട്ടാ ഉടക്കി പോയ സാധനം അപ്പൊ രണ്ടു കൊല്ലമായിട്ട് ഇത്രയും വെള്ളപ്പൊക്കം വന്നിട്ട് ഈ സാധനം ഒഴുകി പോയില്ലേ ഈ ചാക്ക് ഇവിടെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി പൊട്ട് പോണോ ലൂറ് പിന്നെ എപ്പോഴെങ്കിലും കിട്ടും പക്ഷെ വന്നാലും ഒരു ലിപ്പൊടിഞ്ഞു പോയി ലിപ്പ് ഇപ്പൊ ഓർക്കുന്നുണ്ട് ഈ സാധനം ലിപ്പൊടിഞ്ഞിട്ട് ആ സാധനം ഇങ്ങനെ പോകുന്നു നമ്മുടെ ലൂർ റിട്രീവ് അല്ലേ ആ സാധനം ഞങ്ങൾക്ക് ഇത് ആദ്യമായിട്ടുണ്ടാവണ സംഭവം അല്ല കേട്ടോ ഇതിനു മുമ്പ് ഇതേപോലെ ഉണ്ടായിട്ടുണ്ട് അന്ന് ഡുവോടെ ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള ലൂറൊക്കെ നമുക്ക് ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് അയ്യോ ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട് ഇതിൽ ആകെപ്പാടെ ഹുക്ക് ആ ഫ്രണ്ടിലത്തെ ഹുക്ക് മാത്രമേ തുരുമ്പ് കയറാത്തേ ഉള്ളൂ ഇത് ഫ്രഷ് വാട്ടർ ആണ് എന്നിട്ട് പോലും ബാക്കിയുള്ള ഹുക്കുകൾ രണ്ടു കൊല്ലം കൊണ്ടൊക്കെ ഈ പരുവത്തിലാകുക തെറ്റല്ല ഇത് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അന്ന് ഇതൊരു ലൂർ റിട്രീവൽ വെച്ച് എടുക്കാൻ നോക്കിയ സമയത്ത് ഇതിൻ്റെ ലിപ്പും ഇവിടുത്തെ ഇതും കൂടി ഒടിഞ്ഞ് ലൂർ റിട്രീവലിൽ പിടിച്ചു അപ്പോൾ ബാക്കിയുള്ള സാധനം അവിടെ ഇരുന്നു പിന്നെ കിട്ടിയിട്ട് കാര്യമില്ല അപ്പോൾ അങ്ങനെ ഉപേക്ഷിച്ചു ഇനി കിട്ടിയിട്ടും കാര്യമില്ല ലിപ്പില്ല എന്നാടാ കൊണ്ടേ ഫ്രെയിം ചെയ്ത് വെക്ക് എന്റെ കാളാഞ്ചി പിടിയായിരുന്നു ഇതില് കാളാഞ്ചി പിടിച്ചിട്ടുള്ളേ ഇത് കാളാഞ്ചി മാത്രം പിടിച്ചിട്ടു വേറെ ഒരു വരാലോ ചെമ്പലോ ഒന്നും പിടിച്ചിട്ടില്ല വാള ഒന്നും പിടിച്ച കാളാഞ്ചി മാത്രം അഞ്ച് കാളാഞ്ചി ഏതാണ്ട് പിടിച്ച ഞങ്ങളുടെ ലൂറാണ് രണ്ടു കൊല്ലം മുമ്പ് കളഞ്ഞു പോയ ലൂറ് വീണ്ടും കിട്ടി അപ്പൊ ചൂണ്ടയിടാൻ പോകുമ്പോഴത്തേക്കും നമുക്ക് ഇതേപോലെ ചില മെമ്മറീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതായത് കുറേ നാൾ മുമ്പുള്ള കാര്യം ഇതൊക്കെ ഞങ്ങൾ മറന്നിരുന്ന സംഭവമാണ് ഇത് ഇത്രയും നാൾ ഇത്ര വെള്ളപ്പൊക്കവും കാര്യമൊക്കെ വന്നിട്ടും ഇത് ഇവിടെ തന്നെ ആ ചാക്ക് ഉടക്കി പിടിച്ച് കിടന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ പരിസ്ഥിതിയിനോടൊക്കെ ചെയ്യുന്നില്ലേ ഈ കൈ കിട്ടുന്ന സാധനം വലിച്ചെറിയുന്ന ഒരു പരിപാടി ഇപ്പോഴേ ആ ചാക്ക് ഞങ്ങൾ ആ ഫ്രണ്ടിൽ വെച്ചേക്കാം ഇനി ഏതെങ്കിലും ഞങ്ങളും കൊണ്ടേ കരയിൽ കളയും പക്ഷെ എന്നാലും ഈ വെള്ളത്തിലിടില്ല അപ്പൊ പരമാവധി ഒഴിവാക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ ഈ പുഴയിലേക്ക് വലിച്ച പെരിഷബിൾ ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ വലിച്ചെറിഞ്ഞോ പക്ഷേ ഈ വേണ്ടാത്ത ഇങ്ങനത്തെ കുറേ കാരണം അതേപോലെ ഏറ്റവും വലിയൊരു ആപത്താണ് വലക്കണ്ണിയൊക്കെ പൊട്ടിയിട്ട് വളരെ നിസ്സാര പൈസക്ക് നമുക്ക് മാർക്കറ്റിൽ വല മേടിക്കാൻ കിട്ടും അപ്പം ആ വല ഉപയോഗിച്ചെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിൽ പിന്നെ മീൻ കിട്ടില്ല എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനത്തെ ഇടല് അതിൽ പൊക്കി നോക്കും മീനില്ല പിന്നെ എവിടെയെങ്കിലും ഉടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഇട്ടിട്ട് പോകും അതിലെത്ര കുഞ്ഞു മത്സ്യങ്ങളൊക്കെയാണ് പെട്ട് ചത്ത് കിടക്കണമെന്ന് അറിയാം വളരെ ദയനീയമായി പട്ടിണി കിടന്ന് അഴുകി പുഴുത്ത് അങ്ങനെ ചാവും അത് നമ്മൾ ഈ ചൂണ്ടയിട്ട് നടക്കുമ്പോൾ നമുക്ക് അതേപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ പുഴയിൽ നമുക്ക് കിട്ടാറുണ്ട് കാര്യം ഒരു എത്തിക്സും ഇല്ലാത്തൊരു മീൻപിടുത്ത രീതിയാണ് കാരണം നമ്മളാണെങ്കിൽ പോലും നമ്മളൊരു റൈഡ് കട്ട് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് ഇടാനൊന്നും നമ്മൾ ശ്രമിക്കാറില്ല ഇവിടെ ഒരുപാട് വരാല് വന്ന് കുമിഞ്ഞു കൂടിയിട്ടില്ലേ അമി ഇതിനൊക്കെ പിടിച്ച് കൊല്ലാൻ പോയി ഇനി റിലീസ് ഒന്നും ഇല്ലേ കുന്തത്തിനാ മീൻ പ്രതീക്ഷ ബൈക്ക് കഴിഞ്ഞ ദിവസം ഒരു വരാലിനെ കിട്ടി അതിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് അല്ല പിടിച്ച മീനിന്റെ കൂടത്തിൽ ആ എത്ര കിലോ ഉണ്ടായിരുന്നു പ്രതീക്ഷ ബൈ വീഡിയോ ഉണ്ടോ ആ പറ്റുകയാണെങ്കിൽ എനിക്കൊന്ന് തരുമോ ഞാൻ വീഡിയോയില് അറ്റാച്ച് ചെയ്യാം അപ്പൊ ഫുൾ ക്യാച്ച് ഉണ്ടോ ഞാനില്ലായിരുന്നു അന്ന് പക്ഷെ ആ വരാലിനെ കണ്ടു ഭയങ്കര സൈസ് വരാലേ നമ്മൾ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ ചെന്നാടിപ്പുള ഗ്രാമം നമ്മുടെ മലബാർ സ്നേഹിക്കിട്ട് പുലിവാക എന്നൊക്കെ പറയുന്ന സാധനത്തിന് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളതിനെ പ്യുവർ ക്യാച്ച് ആൻഡ് റിലീസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലായി ഒരു എൻഡാഞ്ചറ സ്പീഷീസിൽ പെട്ട മീനാണെങ്കിൽ ഇതിന് മാത്രം പുഴയിൽ ഉണ്ടാവണ്ട ഇപ്പം ഞങ്ങൾ വന്ന വഴിക്കൊക്കെ ഒരുപാട് നമ്മൾ കണ്ടു അപ്പം ആ എനിക്ക് തോന്നണത് നേരത്തെ കണ്ണൂര് നമ്മുടെ ഈ ഭാഗം ആ പത്തനംതിട്ട ആളം ആറന്മുള അങ്ങനെ ലോകത്തുണ്ടായുള്ളൂ പക്ഷേ ഈ ഫ്ലഡിന് ശേഷം നമ്മൾ ഒരിക്കൽ പോലും ഇല്ല എന്ന് പറഞ്ഞ ചാലക്കുടി പുഴയിലായി പെരിയാറിലായി ഒരുവിധപ്പെട്ട സ്ഥലത്ത് പിന്നെ ഈ ആൾക്കാര് കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോയിട്ട് ഈ ഒരേ സ്ഥലത്ത് കൊണ്ടുവന്ന് റിലീസ് ചെയ്തിട്ട് ചാടി ആ നല്ല ഫീഡിങ് ആണ് അപ്പൊ പിന്നെ നമ്മുടെ നാട്ടില് മീനുകൾ നമ്മുടെ നാട്ടിൽ മാത്രമുള്ള ഒരു ടിപ്പിക്കൽ മീൻ ഇത്രയും സൗന്ദര്യമുള്ള ഒരു മീൻ എന്നൊക്കെ പറയണതിൽ നമുക്ക് അഭിമാനിക്കാം അല്ലെ ഇത്രയും ഭംഗിയും അഗ്രസീവ്നെസ്സും ഉള്ള
ശരിക്കും ഈ തായ്ലൻഡില് ജെയിന്റ് സ്നേക്ക് ഉണ്ടെന്നും പറഞ്ഞ് ഇവര് ഭയങ്കര സംഭവമായിട്ട് പറയണത്, അതിനേക്കാളും ജെയിന്റ് ആവണ സാധനമാണ്. കാരണം അതിന്റെ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ഞാൻ, അല്ല നമ്മുടെ മറ്റേ വീഡിയോ കണ്ടാൽ മതി, അത് നിങ്ങൾക്ക് ഭയങ്കര വളരെ റയറായിട്ടുള്ള ഒരു ക്യാച്ച് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഇങ്ങനെ റിസർവ് ചെയ്ത് വെച്ചേക്കുക, അപ്പോൾ അവിടെ സ്ക്രാപ്പ് ഫയൽസാണ്, പക്ഷേ അതിൻ്റെ അകത്ത് നല്ല കണ്ട ഞെട്ടുന്ന ഒരു ഒരു സംഭവം അതിൻ്റെ അകത്തുണ്ട്. ഞങ്ങൾ തന്നെ അത് ഭയങ്കര അത്ഭുതമായിപ്പോയി ഞങ്ങൾക്ക്. അപ്പോൾ ഈ പുലിവാക മയിൽവാക എന്ന് പറയുന്ന സാധനം ചില്ലറ പ്രൊഡേറ്റർ ഫിഷ് അല്ല, അവൻ്റെ അഗ്രസീവ്നെസ്സും അവൻ്റെ ഈറ്റിംഗ് ഹാബിറ്റും ഒക്കെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തതിനേക്കാളും വലുതാണ്. ഒരടിയില്ലടാ, തുടങ്ങള. എൻ്റെ കിറി പോയേനെ. നീ പല കാര്യങ്ങളും മനഃപൂർവ്വം ചെയ്യണമെന്നാണ് എനിക്ക് നല്ല സംശയം. ഇവന്റെ അഹങ്കാര വർത്തമാനം കേട്ടിട്ട് ഇനി മീൻ കിട്ടുമെന്ന് തോന്നണല. അപ്പൊ ഒരുപക്ഷേ ഇത് നമ്മുടെ ഔട്ട്രോ, അതായത് വൈൻഡപ്പ് വീഡിയോ ആയിട്ട് എഡിറ്റിംഗ് സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ സൈൻ ഓഫ് പറഞ്ഞു വെക്കുകയാണ്. ഇറ്റ്സ് മീ നിസാം വൺസ് അഗൈൻ സൈൻ ഓഫ്. ഞാൻ പറഞ്ഞില്ലടാ അതിനാണ് ലാൻഡ് ചെയ്യാതെ, ബാക്കി പിന്നെ പറയാം. ലാൻഡിംഗ് നെറ്റ് ഇല്ല പുഴയില് കാളാഞ്ചി. ഈ കൊല്ലത്തെ സീസൺ തുടങ്ങിട്ടോ, ഈ കൊല്ലത്തെ ആദ്യത്തെ അല്ലേ.